തവാഫിൽ പുരുഷന്മാർ വലത് ചുമൽ വെളിവാകുന്ന വസ്ത്രമാണ് ധരിക്കേണ്ടത്. അതായത് തട്ടത്തിന്റെ നടുഭാഗം വലത്തെ കക്ഷത്തിലും രണ്ടറ്റവും ഇടത്തെ ചുമലിലും ആകുന്ന വിധത്തിലാണ് ധരിക്കേണ്ടത്. ഇതിന് ഇദ്ദുത്തിബാൾ എന്ന് പറയും. തവാഫ് ചെയ്യുന്നയാൾക്ക് ശുദ്ധിയുണ്ടായിരിക്കണം. ഈ കാണുന്നതാണ് ഹജറുൽ അസ്വദിന്റെ മൂല. അവിടെ നിന്നാണ് തവാഫ് ആരംഭിക്കേണ്ടത്. കഴിയുമെങ്കിൽ ഹജറുൽ അസ്വദ് ചുംബിക്കണം, അല്ലെങ്കിൽ കൈകൊണ്ട് തൊട്ടുമുത്തുക. അതിനു കഴിയില്ലെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചാലും മതി. സൗകര്യം ലഭിക്കുമെങ്കിൽ മാത്രമേ മുത്തേണ്ടതുള്ളൂ. ഹജറുൽ അസ്വദ് മുത്തുന്നതിനു വേണ്ടി തിക്കിത്തിരക്കുന്നതും ബലം പ്രയോഗിക്കുന്നതും കുറ്റകരമായ കാര്യമാണ്. അത് തഖ്വ നഷ്ടപ്പെടാൻ കാരണമാകുകയേയുള്ളൂ. അള്ളാഹുവെക്കുറിച്ച സ്മരണയും നഷ്ടപ്പെടും. യഥാർത്ഥത്തിൽ ദൈവസ്മരണയും തഖ്വയും വർദ്ധിപ്പിക്കലാണ് തവാഫിന്റെ ലക്ഷ്യം തന്നെ. ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ പ്രവാചകന്റെ ചര്യ പിന്തുടരുക എന്നതിലുപരി ആ കല്ലിന് ദിവ്യത്വമോ ആരാധ്യതയോ കൽപ്പിക്കാൻ പാടില്ല. ആ കല്ലിന് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നത് കുറ്റമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ പറയുകയുണ്ടായി, ഇന്നി ലഅലം അന്നക ഹജറുൻ ലാ തദുറു വലാ തൻഫർ വലൗലാ അന്നി റഅയ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക് മാ ഖബ്ബൽതുക്. ബുഖാരി മുസ്ലിം. നിശ്ചയം എനിക്കറിയാം, നീ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത കേവലം ഒരു കല്ലു മാത്രമാണെന്ന്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും നിന്നെ ചുംബിക്കുമായിരുന്നില്ല. തവാഫ് ആരംഭിക്കുമ്പോൾ അല്ലാഹുമ്മ ഈമാനൻ ബിക് വതസ്ദീഖൻ ബികിതാബിക് വവഫാഅൻ ബിഅഹ്ദിക് വത്തിബാഅൻ ലിസുന്നത്തി നബിയ്ക് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ഗ്രന്ഥം സത്യപ്പെടുത്തിക്കൊണ്ട് നീയുമായുള്ള കരാർ പാലിച്ചുകൊണ്ട് നിന്റെ ദൂതൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടർന്നുകൊണ്ട് എന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ചിലർ ഹജറുൽ അസ്വദിന് തൊട്ടു മുമ്പുള്ള മൂലയായ റുക്നുൽ യമാനിയുടെ ഭാഗത്തു നിന്ന് തന്നെ തവാഫ് ആരംഭിക്കാറുണ്ട്. അത് നബിചര്യക്കെതിരാകുന്നു. ഹിജ്റു ഇസ്മായിൽ എന്ന ഈ കാണുന്ന അരമതിൽ വളച്ചുകെട്ടിയ ഭാഗം കഅബയിൽ പെട്ടതു തന്നെയാണ്. അതിനകത്തുകൂടി തവാഫ് ചെയ്താൽ ശരിയാവുകയില്ല. റുക്നുൽ യമാനിയിൽ സാധിക്കുമെങ്കിൽ വലതു കൈകൊണ്ട് തൊടണം. കൈകൊണ്ട് തൊടാമെന്നല്ലാതെ ആ മൂലയിലെ കല്ല് ചുംബിക്കുന്നത് സുന്നത്തല്ല. ആദ്യത്തെ മൂന്ന് തവാഫിൽ റമൽ നടത്തം നടക്കണം. അതായത് കാലടുപ്പിച്ചു വെച്ച് ധൃതിയിൽ നടക്കണം. തുടർന്നുള്ള നാല് തവാഫിലും സാധാരണ നടത്തം മതി. എല്ലാ തവാഫിലും റമൽ നടത്തിയാൽ പുണ്യമാണെന്ന ധാരണ ശരിയല്ല. തവാഫിനിടയിൽ ഖുർആൻ ഓതുകയോ സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്നിങ്ങനെയുള്ള ദിക്റുകൾ ഉരുവിടുകയോ ഇഹപര വിഷയങ്ങളിൽ നമുക്കാവശ്യമുള്ള എല്ലാ വിഷയങ്ങൾക്കു വേണ്ടിയും മനം തുറന്നു പ്രാർത്ഥിക്കുകയോ ആണ് വേണ്ടത്. ഭയഭക്തിയോടെയും സമാധാനത്തോടെയും ഏതു പ്രാർത്ഥനയും നിർവഹിക്കാം, ഏതു ഭാഷയിലുമാവാം. പ്രത്യേക പ്രാർത്ഥനകളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. തവാഫിന്റെ പ്രാർത്ഥനകൾ എന്ന പേരിൽ ഓരോ തവാഫിലും ചൊല്ലേണ്ടത് എന്ന നിലയിൽ ചില കേന്ദ്രങ്ങൾ അച്ചടിച്ചുവിടുന്ന പ്രാർത്ഥനകൾ ഉരുവിടുന്ന ചിലരെ കാണാറുണ്ട്. ചിലർ സംഘം ചേർന്ന് ഒരാൾ ചൊല്ലിക്കൊടുക്കുകയും കൂടെയുള്ളവർ ഉച്ചത്തിൽ അതേറ്റു ചൊല്ലുകയും ചെയ്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഇത്തരം തെറ്റായ നടപടികൾ വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. നബിചര്യ പിന്തുടരുന്നതിൽ കണിശത പുലർത്തുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പ്രസ്താവിച്ച ഒരു കാര്യമുണ്ട്, ഹുദു അന്നി മനാസികക്കും, എന്നിൽ നിന്ന് നിങ്ങളുടെ ആരാധനാകർമ്മങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. ഹജറുൽ അസ്വദിന്റെയും റുക്നുൽ യമാനിയുടെയും ഇടയിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന
വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥന ചൊല്ലുന്നത് സുന്നത്താണ്. തവാഫിനിടയിൽ ചിലർ കഅബയുടെ ചുമരും വിരിയുമെല്ലാം തൊടുന്നതും പുണ്യം കരുതി പല ചെയ്തികളും കാട്ടിക്കൂട്ടുന്നതും കാണാം. എല്ലാം അനാചാരങ്ങളാകുന്നു, വിവരക്കേടും വഴികേടുമാകുന്നു. ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം നഷ്ടപ്പെടാൻ ഇത്തരം അതിരുവിട്ട പ്രവർത്തനങ്ങൾ കാരണമാകും. തവാഫിൽ നിന്ന് വിരമിച്ചാൽ മഖാമു ഇബ്രാഹീമിന്റെ പിന്നിലായി കഅബയ്ക്കു നേരെ തിരിഞ്ഞ് രണ്ട് റക്അത്ത് നമസ്കരിക്കുക. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്കു ശേഷം സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും ഓതുന്നത് സുന്നത്താണ്. മഖാമു ഇബ്രാഹീമിന് തൊട്ടു പിറകിൽ തിരക്കാണെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ എവിടെ വെച്ച് നമസ്കരിച്ചാലും മതിയാകും. അവിടെ തന്നെ തിരക്ക് കൂട്ടി തവാഫ് ചെയ്യുന്നവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ല. അവിടെ കൂടുതൽ റക്അത്തുകൾ നമസ്കരിക്കുന്നതും നബിചര്യക്കെതിരാണ്. നമസ്കാരത്തിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് ശബ്ദിച്ചും അല്ലാതെയും പ്രാർത്ഥനയിലേർപ്പെട്ടുകൊണ്ട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതും തെറ്റാണ്. അല്ലാഹു പറഞ്ഞു, ഉദ്ഉ റബ്ബക്കും തദർറുഅം വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് വിനയത്തോടെയും ഗോപ്യമായും പ്രാർത്ഥിക്കുക, നിശ്ചയം അതിരു കവിയുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. തുടർന്ന് സംസം കുടിക്കുന്നത് സുന്നത്താണ്, തലയിലൊഴിക്കുകയും ചെയ്യാം. മാ ഉസംസം ലിമാ ശുരിബല, സംസം എന്തിനുവേണ്ടി കുടിച്ചുവോ അതിനുള്ളതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സംസം കുടിച്ചതിന് ശേഷം സ്വഫാ മലയിൽ കയറണം. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശഇറില്ലാ ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ വമൻ തതവ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. തീർച്ചയായും സ്വഫായും മർവായും മതചിഹ്നങ്ങളായി അല്ലാഹു നിശ്ചയിച്ചതിൽ പെട്ടതാകുന്നു. കഅബ മന്ദിരത്തിൽ ചെന്ന് ഹജ്ജോ ഉംറയോ നിർവഹിക്കുന്ന ഏതൊരാളും അവയിലൂടെ പ്രദക്ഷിണം നടത്തുന്നതിൽ കുറ്റം